പക്ഷെ സിനു എന്നെ വിളിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചേർത്തലയിൽ അയൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന രണ്ടുപേരാണെന്ന് പോലും അറിയാൻ പാടില്ലാതെയാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു 10-250 സീഡികളിലും കാസറ്റുകളിലുമൊക്കെ 10-25 വർഷം കൊണ്ട് എഴുതാൻ ഭാഗ്യം കിട്ടിയ ഒരാളെന്ന രീതിയിൽ ഒരു പ്രൊഡ്യൂസർ ആദ്യമായിട്ടാണ് തങ്ങൾക്ക് ആവശ്യമുള്ള ഗാനത്തെക്കുറിച്ച്, അതിൻ്റെ രൂപത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മളെക്കാൾ ആ ഗാനം എങ്ങനെയായിരിക്കണം എന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധമുണ്ടായിരുന്നത് പ്രിയപ്പെട്ട സിനുവിനും കൂട്ടുകാർക്കുമാണ്. വലിയ അഭിമാനം തോന്നുന്നുണ്ട് ആ കാര്യത്തിൽ. ഒരു ദിവസം 4-5 പ്രാവശ്യം വിളിക്കും, ഇങ്ങനെ ആയിരിക്കണമെന്ന് പറയും. ഏറ്റവും അഭിമാനമായ കാര്യം ഞാൻ പറഞ്ഞു, ഞാനൊരു എല്ലാം കൂടി ഒരു 2500 പാട്ടുകൾ ഈ ആൽബത്തിൽ എഴുതിയിട്ടുണ്ട്. കാര്യം ഞാൻ രംഗത്ത് വരുന്ന 97 ഇതിൻ്റെ ഒരു കാലമായിരുന്നു, എല്ലാ ദിവസവും റെക്കോർഡിങ്ങുള്ള കാലം. ഈ 2020 വരെ ഭക്തിഗാനത്തിന് സംഗീതം ചെയ്യുന്നത് ഒരു ഹിന്ദു ആയിരിക്കും. അതൊരു വ്യവസ്ഥാപിത നിലപാടാണ്. നമ്മുടെ കുറ്റം കൊണ്ടല്ലല്ലോ ഒരാൾ ഒരു ജാതിക്കാരനാവുന്നത്, അല്ലേ? യേശുദാസ് അഗസ്റ്റിൻ ജോസഫിൻ്റെ മകനായത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ് എന്ന് ശഠിക്കരുത്. അച്ഛനും അമ്മയും തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ ശരച്ചേട്ടന് മുമ്പ് ഞാൻ വയലാറിൻ്റെ മകനായി ജനിക്കുമായിരുന്നു. അതുകൊണ്ട് തുലാമ്പത്തിന് കഴിഞ്ഞ 35 വർഷക്കാലം രാഘവപ്പറമ്പ് എന്ന വയലാറിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഞാൻ മൈക്കിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ദിവസം ശരത്തിയേട്ടനല്ല വയലാറിൻ്റെ മൂത്ത മകൻ, അത് ഞാനാണ്. എനിക്കങ്ങനെ പറയാനുള്ള ഏറ്റവും വലിയ അധികാരം തന്ന ആ ഒരു ദിവസം ശ്രീ വിനു തോമസ്, അദ്ദേഹത്തിൻ്റെ സംഗീതം നിങ്ങൾ ഇനി കേൾക്കുകയും നിങ്ങളുടെ സംസ്കാരമാകുകയും നിങ്ങളുടെ സങ്കല്പമാകുകയും നിങ്ങളുടെ പ്രാർത്ഥനയാകുകയും ചെയ്യാൻ പോവുകയാണ്. ഈ പാട്ടാണ് 10 കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ ഗ്രഹാകൃതത്തോടെ ഓർക്കാൻ പോകുന്നത്. ഒരു പാട്ട് പിറക്കുന്നത് ദൈവം സമ്മതിച്ചിട്ടാണ്. 8 ട്യൂണിനൊപ്പിച്ചാണ് വിനു തന്ന ട്യൂണിനൊപ്പിച്ചാണ് നിങ്ങൾ കേട്ട ഈ പാട്ട് പിറന്നത്. ആദ്യമുണ്ടായത് സംഗീതമാണ്. ആ സംഗീതത്തിൽ വരി ഉണ്ടാക്കുക എന്നത് വലിയ പാടാണെന്നൊക്കെ പലരും പറയും. പക്ഷേ ചെമ്മീനിൽ, വളരെ പ്രശസ്തമായ ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയിൽ, വയലാർ കടലിനക്കരെ പോണവരെ എന്ന പാട്ട്, കാട് വേറൊരു സിനിമയിൽ, കാട് കറുത്ത കാട്, മനുഷ്യൻ ആദ്യം പിറന്ന വീട് എന്ന് എഴുതിയതൊക്കെ സൈദായുടെ അവിടെ ഹിറ്റായ ട്യൂൺ ഇവിടെ കൊണ്ടുവന്ന് മോളി കേൾപ്പിച്ചപ്പോഴാണ്. അതൊരു ടൈപ്പ് ഓഫ് എൻജിനീയറിംഗ് ആണ്. അപ്പോൾ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ മറ്റൊരു ജാതിയിൽ പിറന്നു എന്നത് പോലും മനുഷ്യനല്ല എന്ന് പറയുന്നൊരു കാലത്ത് വിനുവിനെ ആത്മബന്ധമില്ലാത്തൊരു നാട്ടിലേക്ക് അയാളുടെ സംഗീതം കേട്ടിട്ട് ക്ഷണിച്ചു വരുത്തി വലിയ അഭിജാത സൗന്ദര്യത്തോടെ ബഹുമതി നൽകുക എന്ന് പറയുന്നത് നിങ്ങളുടെ വലിയ സാംസ്കാരിക ഗരിമയാണ്. ഞാൻ ആ ഗരിമയ്ക്ക് മുമ്പിൽ ആണ് മണങ്ങുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാകുന്നത് അതുകൊണ്ടാണ്. വീട് എവിടെയാണ് എന്നൊരു കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞ ഉത്തരം, അമ്മയുള്ള സ്ഥലം എന്നാണ്. അമ്മയുള്ള സ്ഥലത്താണ് കുട്ടിയുടെ വീട്. അമ്മയില്ലെങ്കിൽ കുട്ടി ഏത് മണിമാളികയിലും അനാഥനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തറവാട്ടുമുറ്റത്താണ് ഇരിക്കുന്നത്, അമ്മയുടെ തറവാട്ടുമുറ്റത്ത്. ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം ദൈവദത്തമാണ്, ഇതൊരു കാരുണ്യമാണ്. ഇന്ന് ഉച്ചയ്ക്കോ ഇന്ന് രാവിലെയോ ഇതിൻ്റെ 2.5 ആൾക്കാർ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നിരിക്കാം. പക്ഷേ അതിൽ നിങ്ങൾക്ക് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നത്. ബാക്കി ചില ആൾക്കാരോട് ഈ പരിസരത്തേക്ക് അടുക്കരുത് എന്ന് അമ്മ കൽപ്പിച്ചു. കുറേ കൂടി കഴിഞ്ഞ് നിനക്ക് ഈ മണ്ണിൽ കാലുകുത്താനുള്ള ഭാഗ്യമുള്ളൂ, എൻ്റെ തരികിടകളൊക്കെ എനിക്കറിയാമെന്ന് അവരോട് അമ്മ പറഞ്ഞു കാണണം. അതുകൊണ്ടാണ് നമുക്ക് മാത്രം ഇങ്ങനെ ഇരിക്കാൻ, എൻ്റെ തിരക്കുകളുണ്ടായിട്ട് ഇങ്ങനെ കേട്ടിരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായത്. ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ പ്ലഗിൽ ഇങ്ങനെ കുത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് കറുപ്പ് വെളുപ്പാകുന്നതും വെളുപ്പ് കറുപ്പാകുന്നതും തണുക്കുന്നതും ചൂടാകുന്നതും ഒക്കെ. പക്ഷെ ദൈവം എവിടെയെന്ന് ചോദിച്ചിട്ട് ഈ തുളയിലേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ വിവരം അറിയുമെന്ന് പറയുന്നത് പോലെയാണ് ദൈവവും. ദൈവത്തെ തൊട്ട് കളിക്കരുത്, അതൊരു കാരുണ്യമാണ്. അത് അനുഭവിക്കുന്നതിന് മാത്രം പിടികിട്ടുന്ന ആന്തരികമായൊരു സൗന്ദര്യമാണ്. അത് അയാൾക്ക് മാത്രം മനസ്സിലാവുന്നൊരു പ്രണയമാണ്. ആ പ്രണയം അനുഭവിച്ചവരാണ് ഇങ്ങനെ മുമ്പോട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുന്നത് വലിയ സന്തോഷം.
സന്തോഷമാണ്. ആരാധ്യനായ വയലാറിൻ്റെ മകൻ അതേ രൂപഭാവത്തോടെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങൾ മലയാളത്തിൻ്റെ ഭാഷ അറിയാവുന്നവർ, പാട്ട് കേട്ട് രൂപപ്പെട്ട ഹൃദയമുള്ളവർ കോരിത്തിരിപ്പോടെ കണ്ടുതിരിപ്പുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം പാട്ടെഴുതിയ ശരത്കാലത്ത് കെടാതെ സഞ്ചരിക്കാൻ ഭാഗ്യം കിട്ടിയ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ് ഞാൻ. അദ്ദേഹം ചാന്തുമുട്ടും മിഴി രണ്ടിലും അങ്ങനെ വിഖ്യാതമായ സത്യനന്ദിക്കാട് സിനിമകൾ ഇളയരാജയോടൊപ്പം ഒക്കെ ചെയ്തപ്പോൾ സിനിമയെന്ന സ്വപ്നം നടക്കാതെ പോകുമോ എന്ന് ഭയപ്പെട്ട് ഒരോരത്തുകൂടി സഞ്ചരിച്ചപ്പോൾ ആ വലിയ സിനിമകളോടൊപ്പം മല്ലൂ സിംഗും റോമൻസും മറവിയോട്ടവും വെട്ടവും കനകസിംഹാസനവും ഒക്കെ എനിക്ക് ദൈവം തന്നു. ചരത്തേട്ടനോടൊപ്പം ചേർന്ന് ഞാൻ 10 സിനിമയിലോളം പാട്ടെഴുതി. അദ്ദേഹത്തോടൊപ്പം ഓം ഗണനാഥം എന്ന് പറയുന്ന ഒരു ആൽബം യേശുദാസ്, അതിൽ തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണി ഗണപതി എന്ന് ശരത്തേട്ടൻ എഴുതിയപ്പോൾ അടുത്ത പാട്ട് പഴവങ്ങാടി ഗണേശൻ എൻ്റെ പിഴവെല്ലാം പൊറുക്കും ഗജാസ്യൻ എന്ന അടുത്ത പാട്ട് ഗാനഗന്ധർവൻ അടുത്ത് ചേർത്തിരുത്തി എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന എൻ്റെ ചേട്ടനാണ് ചേർത്തിയാട്. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടുകൂടാത്ത രംഗമാണ് കല. വലിയ കാര്യമൊക്കെ മൈക്കിലൂടെ പറയും, പക്ഷേ ഒരു കവി മറ്റൊരു കവിയെ കണ്ടാൽ ഓടിക്കളയും. ബി ജെ പിക്കാരൻ സി പി എമ്മുകാരനെ കണ്ടാൽ പോലും നമസ്കാരം പറയും, പക്ഷെ ഒരു കവി മറ്റൊരു കവിയെ കണ്ടു കഴിഞ്ഞാൽ അംഗീകരിക്കുമല്ലോ. അതൊരു എന്നിട്ട് പറയും ലോകമൊക്കെ നന്നാണോ എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ ശരത്ചന്ദ്രവർമ്മ ആ നാട്ടിൽ തന്നെ ഒരാൾ അദ്ദേഹം ചെയ്യുന്ന കർമ്മം ചെയ്ത് പച്ച പിടിച്ചു വന്നപ്പോൾ ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ, യേശുദാസ് പാടിയ എം ജയന്തിൻ്റെ ഈണത്തിലെ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന രാജസേന സിനിമയിലെ പാട്ട് അച്ഛനെക്കുറിച്ച് മകൻ പാടുന്ന പാട്ടാണ്. ഇത് വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയതാണെന്ന് ഓർത്തിട്ട് ഏഷ്യാനെറ്റുകാർ അദ്ദേഹത്തിൻ്റെ വീട് തിരക്കി പോയി. കാര്യം പ്രശസ്തനായ ഒരു അച്ഛൻ്റെ മകനെ കുറിച്ച് മറ്റൊരു പ്രശസ്തനായ മകൻ എഴുതിയതാണെന്നുള്ള വാർത്തയാവും. എൻ്റെ അച്ഛൻ സാധാരണ ഒരു കമ്പോട്ടറാണ്, അതുകൊണ്ട് ഏഷ്യാനെറ്റുകാർ തിരിച്ചു പോയി. ആർക്കു വേണോ എൻ്റെ അച്ഛൻ്റെ അച്ഛനെ കുറിച്ച് എഴുതിയ പാട്ട്? അപ്പോൾ ശരത്ചന്ദ്രവർമ്മ വളരെ പരസ്യമായി പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ കുറിച്ച് എഴുതാൻ കഴിയാത്ത പാട്ട് രാജീവ് എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്ന്. വിശാല ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ പറയാനും എല്ലാ സാധ്യതയുമുള്ളൂ. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഈ വെളിച്ചം ദൈവം നേരത്തെ തീരുമാനിച്ചതാണ്. സൂര്യപ്രകാശത്തിൻ്റെ പഴക്കം എത്രയാണ് എന്നൊരു ചോദ്യമുണ്ട്. അത് വെറും 7 മിനിറ്റ് കൊണ്ടാണ് സൂര്യൻ താഴത്തേക്ക് ഇട്ട് തരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴക്കം 7 മിനിറ്റ് അല്ല. സൂര്യപ്രകാശം, ആ പ്രകാശം സൂര്യൻ തമ്പുരാൻ ഉണ്ടാക്കിയത് 100,000 വർഷങ്ങൾ കൊണ്ട് കാത്തിരുന്നിട്ടാണ് ആ പ്രകാശം ഉണ്ടാക്കിയത്. 100,000 വർഷം സൂര്യൻ തപസ്സിരുന്നുണ്ടാക്കിയ പ്രകാശമാണ് 7 മിനിറ്റ് കൊണ്ട് താഴേക്ക് വീണു പോയത്. താഴേക്ക് വീഴുമ്പോൾ നമ്മൾ ഇത് ഇന്നത്തെ പ്രകാശമാണ് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ അത് മുകളിലൊരാൾ 7 വർഷം 100,000 വർഷം കഷ്ടപ്പെട്ടതാണ്. വിനു തോമസ് ഈണം വിനുവിൻ്റെ ഏതോ അനന്തര തലമുറയുടെ ആർദ്രമായ പ്രണയമാണ്. അത് വിനുവിലൂടെ കടന്നു വന്നു എന്ന് മാത്രം. എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു വന്ന ഈ പാട്ടുകൾ എൻ്റെ ഏതോ പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനയാണ് എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. ദീർഘമായി സംസാരിക്കാനുള്ളൊരു വേദിയല്ലാത്തതുകൊണ്ടാണ് നിർത്തുന്നത്. കൃഷിക്കാരൻ ദൈവത്തോട് പിണങ്ങുകയാണ്. കാലാവസ്ഥ കൂടി എനിക്ക് തന്നിരുന്നെങ്കിൽ ഈ കൃഷി എത്ര ഭംഗിയാകുമായിരുന്നു. തൻ്റെ കുഴപ്പം കൊണ്ടാണ് നന്നായി മഴ പെയ്യാത്തത്, താനാണ് വെയിൽ തരാത്തത്, താനിതിലൊക്കെ ഇടപെട്ടത് കൊണ്ടാണ് ഈ കൃഷി മോശമായി പോയത്. കൃഷിക്കാരൻ്റെ പരാതി കേട്ടിട്ട് ഈ കാലാവസ്ഥയുടെ നിയന്ത്രണം കൂടി കൃഷിക്കാരന് എറിഞ്ഞു കൊടുത്തിട്ട് ദൈവം മാറിക്കളഞ്ഞു. നല്ല തരത്തിൽ മഴ പെയ്തു, നല്ല വെയിലുണ്ടായി, പക്ഷേ കൊയ്തപ്പോൾ പതിരായി പോയി. എല്ലാം നന്നായി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സുഖകരമാകില്ല. ഇടയ്ക്ക് കരയുകയും വല്ലാതെ വ്യാകുലപ്പെട്ട് ആരുമില്ലല്ലോ എന്നോർത്തൊരു മൂലയിൽ ഇരിക്കുകയും എനിക്ക് ആരുമില്ലല്ലോ എന്ന അസന്നിഗ്ധ ഘട്ടത്തിൽ ഒരു വെളിച്ചമുണ്ടാവും. ആ വെളിച്ചത്തിൻ്റെ പേരാണ് ദൈവകാരുണ്യം. ഒരുപാട് വട്ടം കരഞ്ഞവർ, ആ വെളിച്ചം അനുഭവിച്ചവർ ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ജീവിതം തീർന്നുപോയി എന്ന് വിചാരിക്കുന്ന ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ വല്ലാത്ത കാരുണ്യമായി ഒരു പ്രകാശം ഉണ്ടാവും. ആ പ്രകാശത്തിന് ഒരു സംഗീതത്തിൻ്റെ ഭാഷയുണ്ടാവും. ആ ഭാഷ സാഹിത്യരൂപമാക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ ജീവിതത്തിലെ നിയോഗം. ആ നിയോഗം ആയയിൽ ഭഗവതിയുടെ നടയിലും സാധ്യമായത് വല്ലാത്ത ഒരു പുണ്യമായി മാത്രം കരുതിക്കൊണ്ട് ഈ വേദിയിലേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകരോടും നന്ദി പറയുന്നു.
കേരളത്തിൻ്റെ ഇങ്ങേറ്റത്ത് വയലാറിലും അയൽ ഗ്രാമമായ മറ്റൊരു കടക്കരപ്പള്ളിയിലും ജനിച്ച രണ്ടു പേർ, ഒരു ബന്ധവുമില്ലാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരുടെ പ്രാർത്ഥനയുടെ ഈണത്തിന് ശ്രുതി ചേരുന്നു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ നിയോഗമാണ്. നിങ്ങളോടൊപ്പം ചേർന്നിരിക്കാൻ കിട്ടിയ ഈ ഭാഗ്യം എക്കാലവും സൂക്ഷിച്ചു വയ്ക്കും. ഈ സന്ധ്യ തെളിച്ചമുള്ളതാക്കിയ എല്ലാ സുമനസ്സുകൾക്കും നന്ദി. ഒരുപക്ഷേ ഒരു വർഷം മുമ്പ് ഒരു ബന്ധവുമില്ലാതിരുന്ന സിനു ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വിളിച്ച് പാട്ടെവിടെ വരെയായി എന്ന് ചോദിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരനെ പോലെ തെളിഞ്ഞ് 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 പാട്ടുണ്ടായിക്കഴിഞ്ഞും ഹൃദയത്തിലുണ്ടാവും. സിനുവിൻ്റെ കൂട്ടുകാർ, പേരറിയാൻ പാടില്ലാത്ത കുറേ കൂട്ടുകാരുണ്ട്. സിനു മാത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. പുറകിൽ സിനുവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയും വിളിപ്പിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ നമസ്കാരം അറിയിക്കുന്നു. ആയയിൽ ഈ ക്ഷേത്രമുറ്റത്ത് ഇങ്ങനെ ചേർന്നിരുന്ന് ഞങ്ങളുടെ മിഴികളിൽ നോക്കിയിരിക്കുന്ന സംഗീതപ്രേമികളായ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ ചരിത്ര മുഹൂർത്തത്തിൽ ഇങ്ങനെ പങ്കാളിയാകാനുള്ള അപൂർവമായ ദൈവനിയോഗത്തിന് ഒരിക്കൽ കൂടി അമ്മയുടെ കാൽ തൊട്ട് വന്ദിക്കുന്നു. നമസ്കാരം. ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ എസ് കെ അശോക് കുമാറിനെ സ്നേഹത്തോടെ വിനയിച്ചു.